ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ക്രിസ്മസ് വരുന്നതാണ്. എല്ലാം ഒന്ന് തണുപ്പിച്ചെടുക്കാം ഈ ക്രിസ്മസ് തണുപ്പിൽ എന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. സർക്കാർ പ്രതിനിധികൾ ആരും അതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പ്രതിപക്ഷ നേതാവും ഇല്ല. അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ ഇല്ല എന്ന് പ്രഖ്യാപിച്ചു, പറഞ്ഞു. ആ നിലയ്ക്ക് സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും പോയാൽ ഉണ്ടായേക്കാവുന്ന സർക്കാരിനുണ്ടാവുന്ന ഒരു രാഷ്ട്രീയമായ തിരിച്ചടിയുണ്ട്, ഒരു നാണക്കേടുണ്ട്. ആ പ്രതിപക്ഷം പോലും ഇല്ല, അതാ സർക്കാർ പോയിരിക്കുന്നു എന്നുള്ളത്, അത് ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനെ തണുപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് സി പി എമ്മിനും സർക്കാരിനും ഒരു ധാരണയുമുണ്ട്. അവിടെ ആരിഫ് മുഹമ്മദ് ഖാന് ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ ചാൻസലർ എന്നുള്ള പദവിയിൽ നിന്ന് മാറ്റാനുള്ള നിയമം റെഡിയായി കഴിഞ്ഞു. ഇനി ഒപ്പിടുക എന്നുള്ളതാണ്. പക്ഷെ അത് അദ്ദേഹം ചെയ്യില്ല. പിന്നെ കോടതിയിൽ നിന്ന് ആദ്യമൊക്കെ അനുകൂലമായ നിലപാടുകൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ തുടർച്ചയായ തിരിച്ചടികൾ ഉണ്ടാകും. ചാൻസലർ, അതായത് ഇപ്പോൾ ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ നിന്നുണ്ടായ അനുകൂല നിലപാടുകൾ ഈ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഈ ദേവൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ജഡ്ജി സ്വാഭാവികമായി സർക്കാരിന് എതിരായി ഒരു അവസരം കിട്ടിയാൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പലവട്ടം അദ്ദേഹത്തിന്റെ വിധികളിലൂടെ അത് തെളിയിച്ചാണ്. ഈ കെ ടി യുമായി ബന്ധപ്പെട്ട വിധിയിൽ തന്നെ അതുവരെ ബാക്കി വിധിന്യായം വായിക്കുമ്പോഴും സർക്കാർ ചെയ്തതാണ് ശരി എന്ന് ഗവർണർ ചെയ്തത് തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ നേരെ തിരിച്ചു പറയുന്ന ഒരു സ്ഥിതി വിശേഷമായിരുന്നു. അപ്പോൾ അതായിരുന്നു അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായി സർക്കാരിന്റെ വാദത്തിൽ കഴമ്പുണ്ട് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇത് അന്തരീക്ഷം അങ്ങനെ അത്ര പന്തി അല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഒന്ന് മയപ്പെടുത്തി എടുക്കുക എന്നുള്ള ലക്ഷ്യം രാജ്ഭവൻ ഉണ്ടായിരുന്നു. അതെ, അതൊരു സുഖകരമല്ലാത്തൊരു അന്തരീക്ഷമാണ് ഇപ്പം ഉള്ളത്. കാരണം സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നാൾക്കുനാൾ അത് ശിഥിലമായി കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഈ ഗവർണർ എഴുതിയ കത്തുകൾ തുരുതുര പുറത്തു വന്നല്ലോ. അതാണ്, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുള്ളി, സ്വപ്നത്തിൽ പോലും പുള്ളി പ്രതീക്ഷിച്ചില്ല. പുള്ളി ആ കത്ത് പുറത്തു വിട്ടപ്പോൾ പുള്ളി വിചാരിച്ച് സർക്കാരല്ലേ, ഒന്നും ചെയ്യത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളിക്ക് അവിടെയാണ് തെറ്റിയത് മുഴുവൻ. ചായ കുടിച്ചതിന്റെ, ചായ കുടിക്കാൻ പൈസ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരത്തിന്റെ പൈസയോ? അതെ, ഇതും പൊതു ഖജനാവിൽ നിന്നാണ്. നമ്മള് നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണത്തിൽ നിന്നാണ് ഇത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഏതാണ്ട് ഒരു വാശിയായിട്ട് പുള്ളി നടത്തുക. ചായ കുടിച്ചത് പിന്നെ ബി ജെ പി കാരുടെ കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് സർക്കാരിനോട് ശുപാർശ. അതിനും ചായ കുടിച്ചത്, അതിനോടൊപ്പം ചായ കൊടുത്തേണ്ട പൈസ, അത് എല്ലാം. പിന്നെ ഈ ബാക്കി അതിഥികളെ സ്വീകരിച്ചതിന്റെ കണക്ക്, പിന്നെ അദ്ദേഹം ഇവിടെ ഇല്ലാതിരുന്നതിന്റെ കണക്ക്, ഈ സംസ്ഥാനത്ത് ഉണ്ടാകണമെന്ന് പറയുന്നത് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു, അതിന് തന്നെ കോടിക്കണക്കിന് രൂപ ചെലവായി എന്നുള്ളത്. 142 ദിവസം അദ്ദേഹം പുറത്തായിരുന്നു എന്ന് പറയുന്നത് തന്നെ, ഈ ഒരു വർഷത്തിൽ 142 ദിവസം കേരളത്തിന്റെ ഗവർണർ പുറത്തായിരുന്നു, പകുതി ദിവസം അദ്ദേഹം ഇവിടെ ഇല്ല. അതെ, 165 ദിവസത്തില് 142 ദിവസം പുള്ളി വെളിയിലായിരുന്നു, കേരളത്തിനകത്തില്ല. അത് കേരളത്തിന്റെ ഭരണത്തലവൻ എന്നൊക്കെ ഭരണഘടനാ പ്രകാരം ഇരിക്കുന്ന ആള് ഇല്ല എന്നുള്ളതാണ്. എന്ത് ചെയ്യാനാണ് പോകുന്നത്? അതാണല്ലോ, അങ്ങനെ ചോദ്യമുണ്ടല്ലോ. കേരള ഈ അദ്ദേഹത്തിന്റെ, എന്റെ സർക്കാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സർക്കാരിനെ എങ്ങനെ പിരിച്ചുവിടാം, എങ്ങനെ ആ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാം, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനായി അദ്ദേഹം യാത്ര മൊത്തം. അദ്ദേഹം പ്രസംഗിക്കാൻ അദ്ദേഹത്തെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഈ പണിയൊക്കെ അങ്ങ് നിർത്തിയിട്ട് പ്രസംഗിക്കാൻ പോയാൽ മതിയല്ലോ. ഗവർണറുടെ പദവി ആ കസേരയിൽ നിന്ന് ഇറങ്ങി പുള്ളി ഒരു പ്രാസംഗിക തൊഴിലാളിയായിട്ട് അങ്ങ് പോയാൽ മതി. അങ്ങനെ പോയാലും ആളുകൾ ചിലതിന് പൈസയൊക്കെ കൊടുക്കും. ഉറപ്പായിട്ട് കൊടുക്കും. അത് വന്നു ഏറ്റവും ഒടുവിൽ ഓരോരോ കണക്കുകളായി പുറത്തു വരാൻ തുടങ്ങിയതോടുകൂടി. പിന്നെ പല്ലാശുപത്രിക്ക് പൈസ ചോദിച്ചത് ഇതൊക്കെയാണ് ഈ ചുരുക്കിന് കാരണം എന്നുള്ളത് ഇതൊക്കെ വന്നപ്പോഴത്തേനും പുള്ളി ആകെ പിന്മറിഞ്ഞു. പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു ഇദ്ദേഹം ഓരോ ഘട്ടത്തിൽ ഓരോ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് സർക്കാരിനെ, ഇപ്പൊ ഗവർണർ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റിയിൽ ഇരിക്കുന്ന ഒരാളിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അത് വച്ചിട്ട് അത് ചെയ്യണം, അത് വച്ചിട്ട് ഇതിനെ മൊത്തം അങ്ങ് ശരിയാക്കി കളയാം എന്നുള്ളൊരു മനോഭാവം. കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറഞ്ഞതുപോലെ ഇത് ഗവർണർ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉപദേശം കേട്ട് പ്രവർത്തിക്കേണ്ട ആളാണ്, അല്ലാതെ സർക്കാരിനെ ഭരിച്ചു കളയാം എന്ന് വിചാരിക്കേണ്ട. അത് തന്നെയാണ് ശരിയായിട്ടുള്ള നിലപാട്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കറക്റ്റാണത്. ഗവർണർക്ക് അധികാരങ്ങളുണ്ട് ചില കാര്യങ്ങൾ, അത് സർക്കാരിനെ സർക്കാരിന്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ സർക്കാരിൽ എന്തെങ്കിലും തെറ്റ്, ഗുരുതരമായ തെറ്റൊക്കെ വന്നാൽ ചൂണ്ടിക്കാണിച്ച് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഞാനാണ് ഭരണകർത്താവ് എന്ന് ചിന്തിക്കാൻ പറ്റില്ല. അവിടെയാണ് ആര്യ മുഹമ്മദ് ഖാൻ അബദ്ധം പറ്റിയത്. പുള്ളി ഒരു ലെറ്റർ കൊണ്ടാക്കി, എനിക്കിന്ന് ചായ കുടിക്കണം, അതിനൊരു 10 രൂപ വേണം,
അതിന് പുള്ളി ഇങ്ങോട്ട് ലെറ്റർ അയച്ചിട്ട് അത് പിറ്റേ ദിവസം ആ പൈസ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മറുപടി വന്നില്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം പുള്ളി ധനകാര്യമന്ത്രിയോടുള്ള പ്രീതി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ പിന്നെ ഓരോ ഘട്ടത്തിലും അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോ അവിടുത്തെ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞത് ബാക്കി ആരെയും പറ്റൂട, മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫ് ആയിക്കൂടാ, എന്നാൽ എനിക്ക് വാർത്തിരിക്കുന്ന ആളുകളെ മുഴുവൻ സ്ഥിരപ്പെടുത്തു എന്നാണ് പറയുന്നത്. എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് സ്ഥിരപ്പെടുത്തു. അതിന് പുള്ളി ന്യായം കണ്ടെത്തിയത് എന്താ പറയുക, അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. ഈ ഈ പുള്ളി അത് അതുകൂടാതെ ഇപ്പൊ സംഭാവന കൊടുത്തതിന്റെ കണക്ക് അതും ഈ സർക്കാർ ഖജനാവിൽ നിന്നാണ് ഈ ഗവർണർ കൊടുക്കേണ്ടുന്ന സംഭാവനയുടെ പൈസയും കൊടുക്കേണ്ടത്. അല്ലാതെ ഗവർണർ ശമ്പളത്തിൽ നിന്ന് ഒരു പെട്ടിയിലിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഗവർണർ ഈ വായിലിട്ട് മുറുക്കാൻ മുറുക്കുന്ന സ്വഭാവമുണ്ട്. ഈ മുറുക്കാൻ മുറുക്കുന്നതിന് വരെ നമ്മുടെ പൈസയാ, നമ്മുടെ പൊതുഖജനാവിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന്റെ യാത്ര ചെലവും അദ്ദേഹം ഗവർണറുടെ കസേര വന്നിരുന്നാൽ പുള്ളിയുടെ മുഴുവൻ ചെലവുകളും പുള്ളിയുടെ കുടുംബത്തിന്റെ ചെലവുകളും. ഈ സംഭാവനയുടെ കാര്യത്തിൽ വളരെ ഗുരുതരമായ വിഷയമുണ്ട്. കാര്യം ഇത് ആർക്കാണ് സംഭാവന കൊടുത്തത് എന്ന് രാജ്ഭവൻ അറിയിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ, അതായത് ഇത് ഈ ഇതാണ് ദുരിതാശ്വാസ സഹായം പോലെ, അതെ ഗവർണറുടെ സഹായം നീഡിയായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത്. പക്ഷേ ആർക്കാണ് കൊടുത്തതെന്ന് ഇവര് രേഖകൾ പുറത്തു കൊടുക്കുന്നില്ല. സർക്കാർ ഇത് ഓഡിറ്റ് ഇല്ല, അതാണ് ഈ രാജ്ഭവന്റെ ഏറ്റവും വലിയ നേട്ടം. അതാണ് ഓഡിറ്റ് ഇല്ല, എന്തിന് കൊടുത്തു, എന്തിന് ചെലവാക്കി, എന്തിന് വന്നു എന്നുള്ളതിനൊരു ഒരു ഓഡിറ്റ്, ഒരു കൃത്യമായ ഒരു കണക്ക് രാജ്ഭവനില്ല. ഇതിപ്പോ പൈസ ചോദിക്കുന്നു, കൊടുക്കുന്നു, അത് ചെലവാക്കി, പൈസ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നു. അപ്പൊ ഈ സംഭാവനയൊക്കെ, ഈ ലക്ഷക്കണക്കിന് രൂപ സംഭാവനയൊക്കെ ആർക്കാണ് കൊടുത്തത്? ബി ജെ പിയുടെ കമ്മിറ്റി ആഫീസ് പണിയുന്നതിനാണോ പൈസ കൊടുത്തതെന്ന്? അത് അത് സംശയിക്കാം. ഇനി അതുമല്ല, വല്ല തീവ്രവാദത്തിന് കൊടുത്തു എന്നതിനെ എങ്ങനെ അറിയാം? പുറത്ത് പറയട്ടെ, ആർക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ പുറത്ത് പറയട്ടെ. ഇതിനകത്തൊരു ഒരു സാധാരണ ഒരാൾ പോലും പൈസ കൈ പൈസ വരണമെങ്കിൽ, അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരണമെങ്കിൽ, അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്നാൽ അവൻ കൃത്യമായി സർക്കാരിന് അറിയിക്കണം, എനിക്ക് ഇന്ന രീതിയിലാണ് പൈസ കിട്ടിയത്, അതിൻ്റെ നികുതി അവിടെ കൊടുക്കണം. അവൻ ചെലവാക്കുന്നതിനും അവൻ ടാക്സ് ഉൾപ്പെടെ ജി എസ് ടി ഉൾപ്പെടെ അവൻ മേടിക്കുന്ന ഓരോ സാധനത്തിനും, നമ്മളിപ്പം വീട്ടിലേക്ക് മേടിക്കുന്ന ഓരോ സാധനത്തിനും ജി എസ് ടി കൊടുത്താണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആയിരിക്കുകയാണ്. ഇത് ഒരു കണക്കുമില്ലാതെ, ഒരു നികുതിയുമില്ലാതെ, ഒരു ജി എസ് ടിയും ഇല്ലാതെ, ഒന്നുമില്ലാതെ അദ്ദേഹം പൈസ മേടിക്കുന്നു, ചെലവാക്കുന്നു. ആർക്ക്, എവിടെ, എന്തിന്?